തിരുവനന്തപുരം വെള്ളനാട് കിണറ്റിൽ വീണ കരടിയെ കരക്കയറ്റുന്നതിൽ വനംവകുപ്പിന് ഗുരുതര അനാസ്ഥ സംഭവിച്ചിരിക്കുന്നു. മയക്കുവെടിയേറ്റ കരടി വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് ഇപ്പോൾ കാൽ മണിക്കൂറോളം സമയം ആവുകയാണ്. കരടിയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യുന്നു. കരടി ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കരടിയെ പുറത്തെടുക്കാനായി. ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ ആരോഗ്യവാനായ കരടിയെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. വേണ്ടത്ര സുരക്ഷാ മുൻകരുതൽ ഇല്ലാതെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കിണറ്റിലിറങ്ങിയത്. ആഷ്ലി ജോയ് വിവരങ്ങൾ നൽകും. ആഷ്ലി, അതായത് ഇന്നലെ രാത്രിയാണ് ഈ കരടി കിണറ്റിൽ വീഴുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കാൽ മണിക്കൂർ സമയം പിന്നിട്ടിരിക്കുകയാണ് കരടി വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട്. അതായത് അതിന്റെ ജീവൻ ഇനി രക്ഷിക്കാനാവുമോ എന്നതിൽ അത്രത്തോളം അതിന്റെ സംശയം കൂടുതലായി ഉയരുകയാണ്. എന്താണ് നിലവിലിപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്? കരടിയെ രക്ഷിക്കാനുള്ള ശ്രമം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പുറത്തെടുക്കാനാവുന്നുണ്ടോ വെള്ളത്തിൽ നിന്നും? അക്ഷയ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കാരണം അവർ ആദ്യം വിചാരിച്ചിരുന്നത് മയക്കുവെടി വെച്ച ശേഷം വളരെ നിഷ്പ്രയാസം തന്നെ വലയിൽ കുടുങ്ങിയ കരടിയെ പൊക്കി കരയിലേക്ക് എത്തിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം താളം തെറ്റിയിരിക്കുന്നു. കാരണം ഈ മയക്കുവെടി വെച്ച ശേഷം പകുതി ബോധത്തിലായ കരടിയെ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ മുകളിലേക്ക് വലിച്ചപ്പോൾ ഈ കരടി ഒരു സൈഡിൽ, കരടി വലിയ സമയം വലുപ്പമുള്ള കരടിയാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഭാരം കൊണ്ട് അത് കിണറ്റിലേക്ക് വഴുതി വീഴുകയായിരുന്നു. അത് പൂർണ്ണമായും വെള്ളത്തിലേക്ക് തന്നെ 25 മിനിറ്റോളം ആയി, കാൽ മണിക്കൂറോളം കഴിഞ്ഞു. ഇത്രയും നേരമായിട്ടും അതിനെ പുറത്തെടുക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോലും പുറത്തെടുക്കാനായി ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റാപ്പിഡ് ഫോഴ്സ് ടീമിന്റെ അംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും ഇപ്പോൾ കിണറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നു. പക്ഷേ ശ്വാസം, അവിടെ മൂന്നാൾ പൊക്കത്തിലുള്ള വെള്ളമാണ് ഈ കിണറ്റിനുള്ളിലുള്ളത്. ഈ മൂന്നാൾ പൊക്കത്തിലുള്ള വെള്ളത്തിൽ അവർക്ക് നിൽക്കാൻ പോലും, അവർക്ക് നിൽക്കാനോ ഈ കരടിയെ പൊക്കി എടുക്കുവാനോ സാധിക്കുന്നില്ല. ഭാരമുള്ള കരടിയാണ്. അത് മാത്രമല്ല, ഇത്രയും ആഴമുള്ള ഒരു കിണറാണ്. ഇത്രയും ആഴമുള്ള കിണറ്റിൽ ഇത്രയും ഈ മൂന്ന് നാല് പേർ ചേർന്ന് കരടിയെ പൊക്കിയെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ കിണറ്റിനുള്ളിൽ ഇറങ്ങിയ ആളുകൾ, ഈ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരും പുറത്തേക്ക് വരികയായിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ അടുത്ത രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ മറ്റൊരു പ്ലാനിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുകയാണ്. അതായത് വലിയ രീതിയിലുള്ള മോട്ടർ ഉപയോഗിച്ച് വലിയ പൈപ്പ് കിണറ്റിലേക്ക് ഇറക്കി ഈ വെള്ളം, കിണറ്റിനുള്ളിലെ വെള്ളം പൂർണ്ണമായും വറ്റിച്ച് ഈ കരടിയെ പുറത്തെടുക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ തന്നെ പറയേണ്ട കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വെള്ളം പൂർണ്ണമായും മൂന്നാൾ പൊക്കത്തിൽ വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം വറ്റിച്ച് കരടിയെ പുറത്തെടുക്കാനായി ഏറെ നേരം വേണ്ടിവരും. അരമണിക്കൂറോളം മൂന്നാൾ പൊക്കത്തിൽ വെള്ളം ഈ കിണറ്റിലുണ്ടെന്നുള്ള കാര്യം വനംവകുപ്പ് പറയുന്നത് കരടി വെള്ളത്തിൽ മുങ്ങിപ്പോയതിനു ശേഷമാണ് അറിയുന്നത്. അതായത് കരടിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് അവരവിടെ നടത്തുന്നത്. ഈ കരടിയെ വെള്ളത്തിൽ വെച്ച് തന്നെ മയക്കുപിടി വെക്കുന്നു, വല വെച്ച് പിടികൂടാൻ ശ്രമിക്കുന്നു. ആദ്യമേ ഇത്തരത്തിലൊരു സജ്ജീകരണം അല്ലെങ്കിൽ വെള്ളം വറ്റിക്കുന്ന രീതിയിലേക്ക് വനംവകുപ്പ് നീങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ആ കരടി വെള്ളത്തിൽ മുങ്ങിപ്പോകില്ലായിരുന്നു. തീർച്ചയായും അക്ഷയ, ആദ്യമേ തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യം, ഈ ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. കാരണം അവർ വിചാരിച്ചിരുന്നത് വളരെ ഈസിയായി നിഷ്പ്രയാസം ഈ കരടിയെ, ഈ വലയിൽ കുടുങ്ങി കിടക്കുന്ന സുരക്ഷിതനായി കിടന്നിരുന്ന കരടിയെ മയക്കുപിടി വെച്ച് പുറത്തേക്ക് എത്തിക്കാമെന്നതായിരുന്നു.